ഇതുവരെ സർക്കാർ ആ പിന്നെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിയുടെ മുഴുവൻ കാരണവും കേന്ദ്ര ഗവൺമെൻ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫലം അവൻ രീതി അതുപോലെ തന്നെ അതിനെ ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഫിഫ്റ്റീൻത് ഫിനാൻസ് കമ്മീഷൻ്റെ ഡെവല്യൂഷൻ സംഭവിച്ചത് ഈ രണ്ട് കാരണം ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന അതിനോട് യോജിച്ച് നിൽക്കുന്ന ഫിഫ്റ്റീൻത് ഫിനാൻസ് കമ്മീഷൻ്റെ അവഗണന ഇത് രണ്ടും മൂലമാണ് കേരളത്തിൽ ധനപ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി എട്ടിന് ജന്തർ മന്ദറിൽ ഇരുപത്തിയൊന്ന് മന്ത്രിമാരും പ്രധാന മുഖ്യമന്ത്രിയും പിന്നെ ഒരുപാട് പരിവാരങ്ങളും ഒക്കെ ചേർന്ന് ഒരു ധർണ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ധർണയല്ല നടത്താൻ പോകുന്നത് ഒരു മഹാസമ്മേളനമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ മുഖഛായ മാറ്റിയിരിക്കുന്നു അതെന്തുകൊണ്ടാണ് ആ മുഖഛായ മാറ്റിയത് എന്നറിഞ്ഞുകൂടെ എങ്കിലും ചില രസകരമായ സംഭവങ്ങൾ നമുക്ക് ഇതിനിടയ്ക്ക് കാണേണ്ടതായിട്ടുണ്ട് ഒന്ന് നയപ്രഖ്യാപനം എഴുപത്തെട്ട് മി സെക്കൻഡിൽ മാത്രം നീണ്ട അതായത് ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടാവുന്ന ഒന്നായിരിക്കാം ഇവിടുത്തെ ഗവർണറുടെ നയപ്രഖ്യാപനം കാരണം എന്താണ് ഈ എഴുപത്തെട്ട് സെക്കൻഡ് കൊണ്ട് തീർത്ത നയപ്രഖ്യാപനം ഈ നയപ്രഖ്യാപനം എന്നതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് പോയ വർഷത്തിൽ എൻ്റെ ഗവൺമെൻറ് എൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവർണറുടെ ഗവൺമെൻറ് സാധാരണ ഗവർണർമാർ ആ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റിന് എൻ്റെ ഗവൺമെൻറ് എന്താണ് സംബോധന ചെയ്യുക കാരണം അദ്ദേഹമാണ് ആ ഭരണകൂടത്തിൻ്റെ തലവൻ ഗവർണറാണ് ഭരണകൂടത്തിൻ്റെ തലവൻ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഗവണ്മെൻറ്റിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു എത്ര ക്ഷേമകരമായാണ് എൻ്റെ ഗവണ്മെന്റ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തുമാത്രം നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് ഈ വർഷം നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നു ഈ തരത്തിൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ബജറ്റിൻ്റെ ഒരു ഔട്ട്കം ബജറ്റ് പോലെ അതായത് അതിലെന്തൊക്കെ നേടി എന്ന് എഴുതാ എടുത്തു പറയുന്ന ഒരു ഒരു പ്രസ്താവന പോലെ നമുക്ക് ഈ നയപ്രഖ്യാപനത്തെ കാണാവുന്നതാണ് കാരണം ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ് ചെലവഴിക്കാൻ പോകുന്നത് ഏതൊക്കെ മേഖലയിലാണ് ചെലവഴിക്കാൻ പോകുന്നത് എന്തുമാത്രമാണ് ചെലവഴിക്കാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ടുള്ള അവകാശമാണ് ഒരു ബജറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ വരാനിരിക്കല ഫെബ്രുവരി അഞ്ചാം തീയതി ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ വരാ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ബജറ്റിൽ എന്തൊക്കെ നേട്ടങ്ങൾ നേടി സംസ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു അതിൻ്റെ എന്താണ് ഇപ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് എത്ര മാത്രമാണ് കാർഷിക വളർച്ച എത്ര വ്യാവസായിക വളർച്ച എത്ര ടൂറിസം എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ വളരെ എല്ലാ വകുപ്പുകളെയും പറ്റി കൃത്യമായിട്ട് പറയത്തക്ക രീതിയിലുള്ള ഒന്നാണ് നയപ്രഖ്യാപനം പക്ഷേ ഈ പ്രാവശ്യത്തെ നയപ്രഖ്യാപനത്തിൽ ഏറ്റവും ദൈർഘ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നതും അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ്റെ ഒരു വിക്റ്റിയുമായി തീർന്നു കേരളം എന്നീ കാര്യങ്ങൾ ഒക്കെയാണ് അതുപോലെ അപ്പോൾ അങ്ങനെ പറഞ്ഞ ആ പിന്നെ ഇത് പ്രഖ്യാപനത്തിൽ എഴുപത്തെട്ട് മിനിറ്റ് കൊണ്ട് പ്രഖ്യാപനം തീർത്തു പക്ഷേ എന്നിട്ടും അതുപോലെ തന്നെ ഇതായ ഒരു അതായത് ഗവണ്മെൻറ്റിൻ്റെ ഒരു മാറ്റം മനോഭാവ മാറ്റമാണോ മനോഭാവമാറ്റമാണോ മാറ്റമാണോ അതോ കേന്ദ്രവും സംസ്ഥാനവും കൂടി കൈകോർക്കുകയാണോ നാം ആരും കാണാതെ ഇതൊന്നും നമുക്ക് കൃത്യമല്ല പക്ഷേ ഈ നയംമാറ്റം ഈ ഈ ഭാവമാറ്റം വളരെ പ്രധാനമാണ് ഒന്ന് ജന്തർമന്ദറിൽ നടത്താനിരുന്ന ധർണ ഒരു മഹാസമ്മേളനമാക്കി മാറ്റുന്നു അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നയപ്രഖ്യാപനത്തിൽ എന്താണ് എഴുതിയിരുന്നത് നാല് പാരഗ്രാഫോളം എഴുതിയിരുന്നത് കേന്ദ്രം എങ്ങനെ സംസ്ഥാനത്തെ അവഗണിക്കുന്നു ധനകാര്യ കമ്മീഷൻ വഴി കേരളത്തിന് ഏറ്റ പ്രഹരം എത്ര ഭീകരമാണ് അതൊക്കെ കാരണം കൊണ്ട് കേരളം വലിയ ധനപ്രതിസന്ധിയിൽ അടക്കപ്പെട്ടിരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചേർന്ന നാല് വലിയ പാരഗ്രാഫ് തന്നെ നയപ്രഖ്യാപനത്തിലുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഗവർണർ ഈ എഴുപത്തെട്ട് സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപനം തീർത്ത് ഇറങ്ങിയതു മാത്രമല്ല എൻ്റെ ഗവൺമെൻറ് എന്ന ആ സംബോധന മനഃപൂർവ്വം ഗവൺമെൻറ് നടത്തിയില്ല അപ്പോൾ നമുക്ക് സംശയം തോന്നും എങ്കിൽ പിന്നെ ഇദ്ദേഹം എന്തിനാണ് ഈ നയപ്രഖ്യാപനത്തിന് വേണ്ടി വന്നേ എൻ്റെ ഗവൺമെൻറ് എന്നുള്ള ആ പിന്നെ ഉച്ച അതൊന്നു പറയാൻ പോലും വൈമനസ്യമുള്ള ഒരു ഗവർണർ എന്തിനാണ് ഈ എൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ നയപ്രഖ്യാപനം ഏറ്റെടുത്ത് വന്നത് അത് അദ്ദേഹത്തിന് അവോയ്ഡ് ചെയ്യാമായിരുന്നു ഒരുപക്ഷെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രതിസന്ധി സംസ്ഥാനത്തിന് പിന്നെ ഇല്ലാതെയാക്കി കൊടുത്തേക്കാം അല്ലെങ്കിൽ കൊടുത്തു കൊള്ളണം എന്ന് കേന്ദ്രത്തിൽ നിന്ന് വല്ല മുൻ ധാരണയും ഉണ്ടായതുകൊണ്ടാണോ അദ്ദേഹം ഈ നയപ്രഖ്യാപനത്തിന് ഇന്ന് ഇന്നലെ അസംബ്ലിയിൽ എത്തിയത് എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലൊരു ഉണ്ടോ ആരും കാണാതെ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ധർണ മഹാസമ്മേളനമായി മാറുന്നു അതുപോലെ നയപ്രഖ്യാപനം പേരിന് വേണ്ടിയായി മാറുന്നു അതായത് ഒരു 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 കീറാമുട്ടി സൃഷ്ടിക്കരുത് എന്ന പ്രഖ്യാപനം നടത്താതെ ബജറ്റ് അവതരണത്തിന് മുൻപിൽ ഒരു കീറാമുട്ടി സൃഷ്ടിക്കരുത് എന്ന് വിചാരിച്ച് ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ താക്കീത് വെച്ചാണോ ഗവർണർ ഇങ്ങനെ എഴുപത്തെട്ട് സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപനം നടത്തി പിന്മാറിയത് എന്ന് നമുക്കറിഞ്ഞൂട അതുപോലെ അദ്ദേഹം എൻ്റെ ഗവൺമെൻറ്റിനുള്ള ആ പ്രയോഗം നടത്തിയതുമില്ല അങ്ങനെ നടത്തി പിരിയുമ്പോഴാണ് നമുക്ക് ഇത്തരം സംശയങ്ങൾ ഒക്കെ തോന്നുന്നത് അതായത് സാധാരണ രീതിയിൽ വളരെ കൃത്യമായിട്ട് നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് എൻ്റെ ഗവണ്മെൻറ്റിനെ ഗവർണർമാർ ഏത് സംസ്ഥാനത്തെ ഗവർണർമാരാണെങ്കിലും അവർ അവരുടെ അവരുടെ ഗവൺമെൻറ്റിനെ പുകഴ്ത്തും കാരണം അത് തനിക്ക് തന്നെ കിട്ടുന്ന ഒരു പുകഴ്ത്തലാണല്ലോ അങ്ങനെ പുകഴ്ത്താൻ ഇപ്രാവശ്യം ഗവർണർ തയ്യാറായില്ല ഇനി ഗവർണറും പിന്നെ ഗവണ്മെൻറ്റും തമ്മിലുള്ള പോര് അത്ര ശക്തമായി തുടരുകയാണോ അങ്ങനെ ശക്തമായി തുടരുകയാണെങ്കിൽ എന്തിനാണ് പിന്നെ ഗവർണർ ഇങ്ങനെ ഒരു മിമിക്രി കാണിച്ചത് അതായത് എഴുപത്തെട്ട് സെക്കൻഡ് കൊണ്ട് ഇത് നടത്തി തിരിച്ചു പോകാനുണ്ടായ കാരണം എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ മഹാസമ്മേളനം നടത്താൻ വേണ്ടി അതായത് ധനപ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്ന സമയത്താണ് മഹാസമ്മേളനം നടത്താൻ വേണ്ടി ഇരുപത്തൊന്ന് മന്ത്രിമാർ മുഖ്യമന്ത്രി അവരുടെ എന്താണ് പറയുക പി എം അങ്ങനെ ഒരുപാട് പേര് ഒരു വലിയ സമൂഹമായിട്ട് ജന്തർമന്ദിറിലേക്ക് അല്ലെങ്കിൽ ഡൽഹിക്ക് പോകുന്നത് അപ്പോൾ അത് ഒരു കനത്ത പ്രഹരമാണ് ധനപ്രതിസന്ധി കൊണ്ട് കഷ്ടപ്പെടുന്ന സംസ്ഥാന ഖജനാവിന് ഏൽക്കുന്ന അടുത്തൊരു പ്രഹരമാണ് അതായത് കേരളീയം ഒരു മഹാപ്രഹരമായിരുന്നു നവകേരള സദസ്സ് അതിനേക്കാൾ വലിയ പ്രഹരമായിരുന്നു ഇനി അതിനേക്കാൾ വലിയ പ്രഹരം എന്ന് വേണം പറയാൻ ഈ ഡൽഹി ചലോ അതായത് ഈ ഡൽഹി യാത്ര മഹാസമ്മേളനത്തിന് വേണ്ടി യാത്ര ഇവർ മാത്രമല്ലല്ലോ പോകേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്ര പിന്നെ മാർക്സിസ്റ്റുകാർ വരുമെന്ന് നമുക്ക് പറയാനൊക്കില്ല കാരണം മാർക്സിസം കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആര് വരും എന്ന് നമുക്ക് പറയാനൊക്കില്ല അങ്ങനെ ആ ഉദാഹരണത്തിന് എന്തുകൊണ്ട് കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു പദപ്രയോഗം ഞാൻ നടത്തി എന്ന് ചോദിച്ചാൽ മുപ്പത്തിയഞ്ച് വർഷം വെസ്റ്റ് ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു ഭരിച്ചിട്ട് ഇപ്പം പതിമൂന്ന് വർഷമായി അവരെ അവിടുന്ന് ഉച്ചാടനം ചെയ്തു മാറ്റിയിരിക്കുകയാണ് തിരിച്ചു വരാനുള്ള അവരുടെ ശ്രമങ്ങൾ പോലും വളരെ ബാലിശമായി നടന്നു അതായത് വള ബുദ്ധിമുട്ടായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്നിട്ടോ മുപ്പത്തഞ്ച് വർഷം തുടർച്ചയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി വരിച്ച വെസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം കേരളം പോലെ ജി എസ് ടി പിയുടെ മുപ്പത്തഞ്ച് ശതമാനത്തിലേറെ കടമെടുത്തിട്ടുള്ള മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങളെ കേരളത്തിലാകെ ഉള്ളൂ ഒന്ന് കേരളം രണ്ട് വെസ്റ്റ് ബംഗാൾ മൂന്ന് പഞ്ചാബ് പഞ്ചാബ് ഒരു കാർഷിക രാജ്യമായി ആണ് അതുകൊണ്ട് ഈ കാർഷിക പ്രകൃതിയെ മാത്രം പ്രകൃതിയെ ആശ്രയിച്ചു കഴിയുന്ന കൃഷി ആണ് കൃഷി അതുകൊണ്ട് തന്നെ അവിടെ ഒരു പക്ഷേ കൃഷിനാശവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം പക്ഷേ വെസ്റ്റ് ബംഗാൾ അങ്ങനെയല്ല അങ്ങനെയുള്ള ആ വെസ്റ്റ് ബംഗാൾ മുപ്പത്തി അഞ്ച് വർഷം ഭരിച്ച് നശിപ്പിച്ച വെസ്റ്റ് ബംഗാളിലെ യുവജനങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ചെറു ജോലികൾ ചെയ്ത് വൈറ്റ് കോളർ അല്ല ബ്ലൂ കോളർ ജോലികൾ ചെയ്താണ് കേരള ബംഗാളിനെ തീറ്റിപ്പോറ്റുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെയും ഏകദേശം കൊണ്ടെത്തിക്കാറായി ഈ ഏഴ് വർഷം കൊണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തീരുള്ളൂ അപ്പോൾ ഇതിനൊക്കെ എതിരെ ഒരു ഉണ്ടാകും എന്ന് ഗവൺമെൻറ് അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് അപ്പോൾ ഈ ജന്തർ മന്ദറില് സമരത്തിന് പോകുന്നതിന് പകരം ഈ നാട്ടിൽ തന്നെ ഇരുന്ന് ജനങ്ങളെ സേവിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെറുവിരൾ അനക്കുക കാരണം ഈ കഴിഞ്ഞ വർഷം ഇവിടെ ഭരണം നടന്നിട്ടില്ല കേരളീയം എന്ന് പറഞ്ഞ് പുറത്തുപോയി ഗവൺമെൻറ്റ് ചുറ്റിക്കറങ്ങി അത് കഴിഞ്ഞ് നവകേരള സദസ് എന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങി ഈ സമയത്തൊക്കെ തന്നെ ഭരണമില്ലാതെ അതായത് ഒരു ഭരണ മുരടിപ്പ് കേരളത്തിൽ അനുഭവപ്പെട്ടു അത് തന്നെയാണ് ധനപ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ് എന്ന് പറയാൻ കാരണം വലിയ തോതിലാണ് നികുതി കുടിച്ചുകയും നികുതിേതര വരുമാനം കുടിച്ചുകയും പിരിച്ചെടുക്കാനുള്ളത് എന്തുകൊണ്ട് പിരിച്ചെടുത്തില്ല എന്ത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ അത്ര ഇന്നഫിഷ്യൻ്റ് ആണോ അത്ര കാര്യക്ഷമത ഇല്ലാത്തവരാണോ അല്ല ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ ഇത്രയൊക്കെ കാര്യക്ഷമത മതി ഇനി ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ശമ്പളത്തിനൊന്നും ഒരു മാറ്റവും വരില്ല ആ ധൈര്യം സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിൽ ടോപ്പ് ടു ബോട്ടം അവർ ജോലി ചെയ്യാതെ തന്നെ ശമ്പളം വാങ്ങിയിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടുത്തെ വരുമാനം അതായത് സി എ ജി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ദശാംശം മൂന്ന് ഒമ്പത് കോടി റവന്യൂ കുടിച്ചുക പിരിച്ചെടുക്കാറുണ്ടെന്നാണ് അതായത് നമ്മുടെ ആകെ റവന്യൂ പ്രതീക്ഷിക്കുന്ന റവന്യൂവിൻ്റെ ഇരുപത്തിനാലരപ്പോയി ശതമാനം അത്രയ്ക്കും മോശമായ കാര്യക്ഷമതയാണ് നികുതി നികുതിയേതര വകുപ്പുകളെല്ലാം റവന്യൂ വരുമാനത്തിലെ കുറവ് എന്ന് പറയുമ്പോൾ സമസ്ത മേഖലകളെയും അത് ബാധിക്കുന്നതാണ് സമസ്ത മേഖലകളിലും കാര്യക്ഷമത ഇല്ലായ്മ വളരെ ശക്തമാണ് എന്നതിൻ്റെ തെളിവാണത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ കേന്ദ്രത്തെ പഴിച്ചുകൊണ്ട് ജന്തർ മന്ദറിലേക്ക് പോകുക എന്ന നാണംകെട്ട കർമ്മം കർമ്മ പരിപാടി അത് വേണ്ടെന്ന് വെച്ച് അതിനെ മഹാസമ്മേളനമാക്കി തീർത്തു അത് എന്തായാലും നല്ലതാണ് പക്ഷേ സമ്മേളനം മഹാസമ്മേളനമോ ജന്തർ മന്ദിറിലെ ധർണയോ എന്തുമാകട്ടെ ഇവിടെ നിന്ന് പോകുന്നവർക്കെല്ലാം പ്ലെയിൻ ചെലവുകൾ ഒരുപക്ഷെ സാധാരണ വർക്കേഴ്സ് ട്രെയിൻ കയറി പോകുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് ഡൽഹി വരെ പോകുന്ന ട്രെയിൻ ചാർജസ് എത്രയാണ് അപ്പോൾ അങ്ങനെ വലിയ ഒരു തിരിച്ചടി കജനാവിന് വീണ്ടും വരുത്തുകയാണ് ഈ ഡൽഹിയിലേക്കുള്ള യാത്ര വഴി വരാൻ പോകുന്നത് അതുകൊണ്ട് ആ ധർണ ഫെബ്രുവരി എട്ടിന് നടത്തണമോ എന്നുള്ളത് സർക്കാർ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ പലവട്ടം ചിന്തിക്കുന്നത് നന്നായിരിക്കും കാരണം അത് ജനക്ഷേമത്തിനല്ല ജനദ്രോഹത്തിനാണ് ജനക്ഷേമത്തിനാണ് അങ്ങനെ ഒരു നടത്തുന്നത് അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി ഒരു കൂടുതൽ തിരിച്ചറിവ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടത് എന്താണ് എല്ലാ സംസ്ഥാനങ്ങളെയും ഒത്തുചേർത്ത് അത് സംസ്ഥാനങ്ങളെ ഒത്തുചേർത്താൽ പോരാ മറ്റു രാജ്യങ്ങളിലെ ഫെഡറൽ സംവിധാനത്തിലെ ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എങ്ങനെയാണ് പങ്കിടുന്നത് എന്ന കാര്യം കൂടി വ്യക്തമായിട്ട് പഠിക്കണം ആദ്യം പഠിച്ചിട്ട് വേണം മറ്റ് സംസ്ഥാനങ്ങളെയും അത് പഠിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും അണിനിരത്തി ഇങ്ങനെയൊരു ഡൽഹി മഹാസമ്മേളനം നടത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന് അത് അത് വലിയ ലെസൻസ് കൊടുക്കുമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഫെഡറൽ സംവിധാനത്തിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വന്നേക്കാം